ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ അവസാനിക്കാൻ പോകുമ്പോൾ ഈ സീസണിൽ ഒരു രാജാവ് മാത്രമല്ല ഒരു രാജ്ഞിയും ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. ജാസ്മിനും ജിൻഡോയും തകർന്നാടിയ സീസൺ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയതിൽ ജിൻഡോയ്ക്കും ജാസ്മിനും വലിയ പങ്കുണ്ട്. ഈ സീസണിലെ ഏറ്റവും കരുത്തരായ രണ്ട് മത്സരാർത്ഥികൾ തന്നെയായിരുന്നു ജിൻഡോയും ജാസ്മിനും. തന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കുന്നതിൽ, ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ, അതിനുമൊക്കെ അപ്പുറം ഹാർഡ് വർക്കിലൂടെ ശക്തമായി മുന്നേറുന്നതിൽ ജിൻഡോ നമ്മളെയൊക്കെ ഞെട്ടിച്ചുവെങ്കിൽ, ക്യാമറയുടെ മുന്നിൽ തന്റെ ദേഷ്യത്തെയോ അല്ലെങ്കിൽ ഇമോഷൻസിനെയോ നിയന്ത്രിക്കാതെ ശക്തമായ പ്രതികരണങ്ങൾ കൊണ്ടാണ് ജാസ്മിൻ നമ്മളെ ഞെട്ടിച്ചത്. സീസണിലെ കൊമ്പന്മാരെ എല്ലാം ശക്തമായി തന്നെ നേരിടാൻ ജാസ്മിന് സാധിച്ചിട്ടുണ്ട്. റോക്കിയോടും സിജോയോടും ജിൻഡോയോടും രതീഷിനോടും വേണ്ട സകലരോടും ശക്തമായി തന്നെ പൊരുതി നിൽക്കാൻ ജാസ്മിൻ ഈ സീസണിൽ സാധിച്ചുവെന്ന് കാണാം. ജാസ്മിനോട് പൊരുതി നിന്നത് ഒരേ ഒരാളാണ്, അത് ജിൻഡോയുമാണ്. എന്തായാലും ജാസ്മിനും ജിൻഡോയും ടോപ്പ് 5 ഇവരിൽ ആര് കപ്പുയർത്തുമെന്നത് ഏതാനും മണിക്കൂറുകൾക്കകം നമുക്കറിയാം. ഇവരിൽ ആര് കപ്പുയർത്തിയാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 നിങ്ങൾ രണ്ടു പേരുടെയും പേരിൽ തന്നെ അറിയപ്പെടും. ഒപ്പം തീർച്ചയായിട്ടും നേരത്തെ പുറത്തായെങ്കിലും സീസൺ 6 ഗബ്രിയുടെ കോൺട്രിബ്യൂഷൻ അത്ര ചെറുതൊന്നുമല്ല. സീസണിലെ ഓരോ മത്സരാർത്ഥികളും പുറത്താകുന്നതിന് മുമ്പ് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീസൺ 6 ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും വിജയം തന്നെയാണ്. എന്നിരുന്നാലും ജാസ്മിന്റെയും അതുപോലെ ജിൻഡോയുടെയും തട്ട് താന്നു തന്നെയിരിക്കും. സീസൺ 6 പരസ്പരം പൊരുതി അവസാനം വരെ എത്തുകയും യാതൊരു വ്യക്തി വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിക്കാതെ ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും ചെയ്ത ജാസ്മിനും ജിൻഡോയും തന്നെയാണ് ആ രാജാവും ആ രാജ്ഞിയും. സീസൺ 6 അങ്ങനെ അവസാനിക്കുകയാണ്.